പയ്യന്നൂർ പെരുമ്പ മാതമംഗലം റോഡിന് സ്ഥലം വിട്ടുകൊടുക്കുന്നതിനെതിരെ കോടതിയെ സമീപിച്ച അഡ്വക്കേറ്റ് മുരളി മുരളിപ്പള്ളത്തിന്റെ ബൈക്കും കാറും അക്രമികൾ അടിച്ചു തകർത്തു വീട്ടുമുറ്റത്തുണ്ടായിരുന്ന വാഹനങ്ങളാണ് അടിച്ചു തകർത്തിരിക്കുന്നത് സ്ഥലം ഏറ്റെടുപ്പ് തടഞ്ഞതിലെ വൈരാഗ്യമാകാം അക്രമത്തിന് പിന്നിലെന്ന് മുരളി പ്രതികരിച്ചു വിവരങ്ങളുമായി സാനിയോ ചേരുകയാണ് സാനിയോ ഈ സംഭവം വലിയ വിവാദമായതാണ് ചർച്ചയായതാണ് ഈ അക്രമത്തിന് പിന്നിൽ എന്താണെന്നാണ് മനസ്സിലാവുന്നത് ചീതൽ പറഞ്ഞതുപോലെ ഇത് വലിയ വിവാദവും ചർച്ചയും എല്ലാമായ ഒരു വിഷയമാണ് ഈ അക്രമത്തിന് പിന്നിൽ നമ്മൾ മനസ്സിലാക്കുന്നതും മുരളിപ്പള്ളത്ത് പറയുന്നതും താൻ സ്ഥലം വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചതിലുള്ള എതിർപ്പായിരിക്കാം എന്നാണ് പക്ഷേ ഇന്നലെ തന്നെ മുരളിപ്പള്ളത്തിന്റെ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു ഈ മാതമംഗലം പെരുമ്പ റോഡ് എന്ന് പറയുന്നത് പി ഡബ്ല്യു ഡിയുടെ റോഡാണ് എട്ട് മീറ്റർ റോഡിന് എട്ട് മീറ്റർ വീതിയാണ് റോഡിന് നിലവിലുള്ളത് അത് പന്ത്രണ്ട് മീറ്ററായി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നാട്ടുകാർ സ്വമേധയാ സ്ഥല സ്ഥലം വിട്ടുകൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് എന്നാൽ സ്വമേധയാ സ്ഥലം വിട്ടുകൊടുക്കാൻ അൻപതോളം കുടുംബങ്ങൾക്ക് താൽപര്യം ഉണ്ടായിരുന്നില്ല ഇവർ കോടതിയെ സമീപിക്കുകയും ചെയ്തു കോടതിയിൽ നിന്ന് ഇവർക്ക് അനുകൂല ഉണ്ടായി എന്നാൽ ആ അനുകൂല വിധി മറികടന്നാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ സമിതി അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നതെന്നാണ് മുരളിപ്പള്ളത്ത് അടക്കമുള്ള ആളുകളുടെ പരാതി അങ്ങനെ ഏറ്റെടുക്കുന്ന ഒരു സ്ത്രീയുടെ അടക്കം വാർത്ത നമ്മൾ നൽകുകയും ചെയ്തതാണ് പലർക്കും എതിർപ്പുണ്ടായിട്ടും ബലം പ്രയോഗിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് ഏറ്റെടുക്കുന്നതെന്നും നമ്മൾ വാർത്ത നൽകിയതാണ് അതിനുശേഷം ഈ ഇന്നലെയാണ് മുരളിപ്പള്ളത്തിന്റെ സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവൃത്തി നടന്നത് ശേഷം ഇന്നലെ രാത്രി

രാത്രിയാണ് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും അക്രമികൾ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് ഈ സമയത്ത് മുരളിപ്പള്ളത്ത് വീട്ടിലുണ്ടായിരുന്നില്ല മകൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ മകൻ പേടിച്ച് പുറത്തിറങ്ങിയില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇത് വലിയൊരു വിവാദമായ സംഭവമാണ് റോഡ് തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായി എന്നാണ് സി പി എമ്മിന്റെ അവകാശവാദം അതുകൊണ്ട് തന്നെ ഇനിയുള്ള കുറച്ച് ആളുകൾ കൂടി സ്ഥലം വിട്ടുകൊടുത്താൽ മാത്രമേ ഈ റോഡ് നവീകരണം പൂർത്തിയാകൂ എന്നും സി അവകാശപ്പെടുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഈ അക്രമം സംഭവിച്ചതിലൂടെ ഒരു വലിയ പ്രതിഷേധത്തിലേക്കടക്കമാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം റോഡ് വിട്ടു നൽകാത്തതിന് ഇത്രയും നാളും ഭീഷണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ നേരിട്ട് വാഹനങ്ങൾ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ അത് പ്രതിഷേധാർഹമാണ് എന്നാണ് മുരളി മുരളി മുരളിപ്പള്ളത്തടക്കമുള്ള ആളുകൾ പറയുന്നത് ഏതായാലും പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഒരു കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്